ഹലോ എവരിവൺ, എല്ലാവർക്കും കെ എസ് മെന്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോഡേൺ കേരള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ചാണ്. ചരിത്രത്തിൽ സ്വാതി തിരുനാൾ വർമ്മയുടെ കാലഘട്ടമാണ് മോഡേൺ ട്രാവൻകൂറിൻ്റെ ചരിത്രത്തിലെ ഗോൾഡൻ ഏജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. റാണി ഗൗരി പാർവതിമായുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അവരുടെ സോഷ്യൽ റിഫോംസ് തന്നെയാണ്. സ്വാതി തിരുനാളിന് ശേഷം ഭരണത്തിൽ വരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്തതായിട്ട് വരുന്നത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. 1860 മുതൽ 1880 വരെ ഏകദേശം 20 വർഷം കാലമാണ് ആയില്യം തിരുനാൾ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദിവാൻസിൻ്റെ ഭരണമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. കാരണം അദ്ദേഹം രാജാവായിരുന്ന സമയത്ത് 3 ദിവാൻസ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ ഏതാണ് ചില കോൺട്രിബ്യൂഷൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം ടി മാധവറാവോ എന്ന് പറയുന്ന ദിവാൻ 1858 മുതൽ 1872 വരെയുള്ള സമയത്ത് ദിവാനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് ആര്? ടി മാധവറാവോ എന്ന് പറയുന്നത്. ഓക്കെ, ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്റ്റാച്യു എന്ന് പറയുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ആണ്, ടി മാധവറാവോയുടെ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏതാനും ചില പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് അഗ്രേറിയൻ റിഫോംസ് തന്നെയാണ്. ട്രാവൻകൂർ സ്റ്റേറ്റിൽ നടന്നിട്ടുണ്ടായിരുന്ന അഗ്രേറിയൻ റിഫോംസ് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പെപ്പർ, ടൊബാക്കോ പോലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റികളുടെ ട്രേഡ് മോണോപ്പൊളി അബോളിഷ് ചെയ്തു. അപ്പോൾ കൂടുതൽ പ്ലെയേഴ്സിന് ഈ പെപ്പർ ടൊബാക്കോ ട്രേഡ് നടത്താനുള്ള അനുമതി നടക്കുന്നു. അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരുപാട് കോമ്പറ്റീഷൻ തലത്തിൽ എന്ത് ചെയ്തു, ട്രേഡ് നടക്കുകയുണ്ടായി. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് 1865 നടന്നിട്ടുണ്ടായിരുന്ന പണ്ടാരം പാട്ടം പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. ഈ പണ്ടാരം പാട്ടം പ്രൊക്ലമേഷനോട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സർക്കാരിൻ്റെ പാട്ടം ലാൻഡുകൾ അതെന്ത് ചെയ്തു, പാട്ടത്തിന് വിട്ടുകൊടുക്കുകയും എന്നിട്ട് അത് ഹെറിറ്റബിളും ട്രാൻസ്ഫറുകളാകും മാറ്റുന്നുണ്ട്. അതായത് സർക്കാർ പാട്ടം ലാൻഡുകൾ സ്വീകരിക്കുന്നതോടുകൂടെ ആ ലാൻഡുകൾ ഒരാൾക്ക് വേണമെങ്കിൽ ഹെറിറ്റബിൾ ആക്കാം. അദ്ദേഹം ഉപയോഗിച്ചിട്ട് നല്ല ഫെർട്ടിലാണ് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകന് അത് കൈമാറുകയും സ്റ്റേജിന് വേണ്ട ടാക്സ് കൊടുക്കുകയും ചെയ്യാം. അതേസമയത്ത് നഷ്ടമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അനുമതിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ കൊണ്ടുവരുന്നു. അത് ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ കർഷകരെ സംബന്ധിച്ചിടത്തോളമുള്ള മേഘന കാർട്ടയായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. മറ്റൊന്ന് 1867 വന്നിട്ടുണ്ടായിരുന്ന ജന്മി കുടിയാൻ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. ഈ ജന്മി കുടിയാൻ പ്രൊക്ലമേഷനിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ജന്മിയും കുടിയാനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ പറയുന്നത്. ജന്മി കുടിയാൻ പ്രൊക്ലമേഷനിലൂടെ ടെനൻ്റ് കർഷകന് അല്ലെങ്കിൽ കുടിയാൻ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സിറ്റി ഓഫ് ടെനർ ആണ്. അവനൊരു പാടത്ത് ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത്ര കാലം ജോലി എടുക്കാം, അതിനു മുമ്പ് ഇദ്ദേഹത്തെ ലാൻഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു പ്രൊവിഷനാണ് എന്ത് ചെയ്യുന്നത്, 1867 ജന്മി കുടിയാൻ പ്രൊക്ലമേഷനോട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അഗ്രേറിയൻ റിഫോംസിൻ്റെ ഭാഗമായിക്കൊണ്ട് 1865 പണ്ടാരം പാട്ടം പ്രൊക്ലമേഷൻ എന്ന് പറയുന്നതും 1867 ജന്മി കുടിയാൻ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, നമ്മൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ 1857 ആലപ്പുഴയിൽ ഒരു പോസ്റ്റൽ സർവീസ് വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു തുടക്കത്തിൽ അതിൻ്റെ സേവനം ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് 1861 അത് പബ്ലിക്കിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അതായത് പൊതുജനങ്ങൾക്കും അതിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, ഇന്ന് നമ്മൾ കാണുന്ന ട്രിവാൻഡ്രത്തെ മോഡേൺ സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യത്തേതും പ്രധാനപ്പെട്ട ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. 1869 അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ആയില്യം തിരുനാൾ തന്നെയാണ്. അടുത്തതായിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശേഷയ്യ ശാസ്ത്രി എന്ന് പറയുന്നവരെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടി മാധവറാവിൻ്റെ ഇനീഷ്യേറ്റീവ്സും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പറയുകയുണ്ടായി. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഫോട്ടോയിൽ കാണുന്ന ശേഷയ്യ ശാസ്ത്രിയെ കുറിച്ചാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏതാണ് ചില കോൺട്രിബ്യൂഷൻസ് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനുകളിൽ പറയുന്നത് ഒന്ന്, ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറിഗേഷൻ നെറ്റ്വർക്ക്. ആ കാലഘട്ടത്തിൽ ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറിഗേഷൻ നെറ്റ്വർക്കിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1875 വർക്കല ടണൽ എന്ന് പറയുന്ന ഒരു ടണൽ ഉണ്ടായിരുന്നു. ഒരുപാട് ദൂരം കുറച്ചിട്ടുണ്ടായിരുന്ന മലയുടെ താഴെയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ സർവീസ്, ദാറ്റ് ഈസ് കോൾഡ് എസ് വർക്കല ടണൽ എന്ന് പറയുന്നത്. അത് ജനങ്ങൾക്ക് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇന്ന് അവൈലബിൾ അല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റു ചില കോൺട്രിബ്യൂഷൻസ് ആണ് ഒന്ന്, ട്രിവാൻഡ്രം മ്യൂസിയം എന്ന് പറയുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ, ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മെയിൻ ബിൽഡിങ്ങും ഉണ്ടാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ
മെയിൻ ബിൽഡിംഗ് ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അത് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു എഡ്യൂക്കേഷൻ പ്രൊമോഷൻ തന്നെയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഹി അലൗഡ് ദ സിസ്റ്റം ഓഫ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ടു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് പ്രൈവറ്റ് പ്ലേയേഴ്സിനും എഡ്യൂക്കേഷൻ നടത്താം, കൊണ്ടുവരാം, അങ്ങനെ ഒരു മാസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിക്കൊണ്ട് പ്രൈവറ്റ് പ്ലേയേഴ്സിനും എഡ്യൂക്കേഷൻ നടത്താനുള്ള അനുമതി ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ, എ ലോ ക്ലാസ് വാസ് സ്റ്റാർട്ടഡ് ഓർ ഓപ്പൺ ഇൻ ട്രിവാൻഡ്രം ഇൻ 1874. 1874 ട്രിവാൻഡ്രത്ത് നിയമ പഠനം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നിയമ പഠനം ആരംഭിക്കുന്നത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ശേഷശാസ്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്, 1875 ട്രാവൻകൂർ സ്റ്റേറ്റിൽ ആദ്യമായി കൊണ്ടൊരു സിസ്റ്റമാറ്റിക് സെൻസസ് നിലവിൽ വരുന്നുണ്ട്. ഓൾറെഡി സ്വാതന്ത്ര്യ തിരുനാളിന്റെ കാലഘട്ടത്തിൽ 1836 സെൻസസ് ആരംഭിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. പിന്നീട് 1872 ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ സെൻസസ് ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം 1875 ട്രാവൻകൂർ സ്റ്റേറ്റിൽ ആദ്യമായി കൊണ്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സെൻസസ് ശേഷയ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തതായിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദിവാൻ നാണുപിള്ളയെ കുറിച്ചാണ്. ഓക്കെ, ദിവാൻ നാണുപിള്ളൈ 1877 മുതൽ 1880 വരെ ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലെ മൂന്നാമത്തെ ദിവാനായിരുന്നു ദിവാൻ നാണുപിള്ളൈ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏതാനും ചില കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് പബ്ലിക് വർക്കുകൾ, ഇറിഗേഷൻ പ്രൊജക്ടുകൾ, ഇതിനെല്ലാം അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയും അങ്ങനെ പബ്ലിക് വെൽഫെയർ പ്രോഗ്രാമുകളിൽ കൂടുതൽ കാര്യക്ഷമത കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. ഓക്കെ, മറ്റൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്നത് പുതിയ ഹോസ്പിറ്റലുകൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തുറക്കുന്നുണ്ട്. അതുപോലെ ഒരു ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സിസ്റ്റം, അതായത് അക്കൗണ്ടുകളൊന്ന് ഓഡിറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം കൂടിയും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1878 നമുക്കറിയാം വെർണാക്കുലർ പ്രസ് ആക്ട് വരുന്നുണ്ട്. ഓക്കെ, ആ പ്രസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ട്രാവൻകൂർ സ്റ്റേറ്റിൽ ആദ്യമായി കൊണ്ട് ഒരു പത്രത്തെ ബാൻ ചെയ്യപ്പെടുന്നു. അതിന്റെ പേരാണ് സന്തുഷ്ടവാദി എന്ന് പറയുന്നത്. അതിന്റെ ഫൗണ്ടർ ആയിരുന്നു TH Moore. TH Moore സന്തുഷ്ടവാദി എന്ന് പറയുന്ന പത്രത്തിലൂടെ സ്റ്റേറ്റിനെതിരായിക്കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റിൽ ആദ്യമായി കൊണ്ടൊരു പത്രത്തിന് ബാൻ സംഭവിക്കുന്നു. അതും ദിവാൻ നാണുപിള്ളയുടെ കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ആയില്യം തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതലും പ്രോഗ്രസീവ് ആൻഡ് അഡ്വാൻസ്മെന്റ് ആയിട്ട് വിശേഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് മഹാരാജ എന്ന് പറയുന്ന ടൈറ്റിലും നൽകുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയില്യം തിരുനാളിനെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് ദിവാൻമാരെയും കുറിച്ചാണ്, ടി മാധവ റാവോ, ശേഷശാസ്ത്രി ആൻഡ് ദിവാൻ നാണുപിള്ളെ എന്ന് പറയുന്നത്. അടുത്തതായിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിശാഖം തിരുനാളിനെ കുറിച്ചാണ്. 1880 മുതൽ 1885 വരെ ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാവാണ് വിശാഖം തിരുനാൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റിഫോം എന്ന് പറയുന്നത് ഹി റീ ഓർഗനൈസ്ഡ് ദ പോലീസ് ഫോഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മിണി തമ്പിയുടെ കാലഘട്ടം മുതൽക്കുന്നുണ്ട് കാവൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഫോഴ്സ് ഉള്ളതിനെ കുറിച്ച്. അങ്ങനെ അതിൽ കുറെ റിഫോർമേഷനും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് വിശാഖം തിരുനാളിന്റെ കാലഘട്ടത്തിൽ ഈ പോലീസ് ഫോഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി റീ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസിന്റെ ഫംഗ്ഷനും മജിസ്ട്രേറ്റിന്റെ ഫംഗ്ഷനും സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് നിയമം, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിനിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മാത്രം പോലീസിന് നൽകുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി കംപ്ലീറ്റഡ് ദ ലാൻഡ് സർവേ ഓഫ് ട്രാവൻകൂർ. ട്രാവൻകൂറിൽ ഒരു ലാൻഡ് സർവേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരിപൂർണമാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരുപാട് ഓപ്രസീവ് ടാക്സുകളെ ഇദ്ദേഹം ഒഴിവാക്കുന്നുമുണ്ട്. ഓക്കെ, മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത് കേരളത്തിൽ ആദ്യമായി കൊണ്ട് ഒരു കോട്ടൺ മില്ല് വരുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതും കൊല്ലത്താണ് ആദ്യത്തെ കോട്ടൺ മില്ല് വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കൃഷിയുടെ ഭാഗമായിക്കൊണ്ട് ടാപ്പിയോക്ക കൃഷി, അതായത് കപ്പ കൃഷി, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വിശാഖം തിരുനാളിനെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോലീസ് ഫോഴ്സിനെ റീ ഓർഗനൈസ് ചെയ്തു, മജിസ്ട്രേറ്റ് ഫംഗ്ഷനിൽ നിന്നും പോലീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി നിർത്തുന്നുണ്ട്. മറ്റൊന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ സ്റ്റേറ്റിലുണ്ടായിരുന്ന ലാൻഡ് സർവേ ഇദ്ദേഹം കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നിലവിലുണ്ടായിരുന്ന ഒരുപാട് ഓപ്രസീവ് ടാക്സുകളെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലത്ത് ആദ്യമായിക്കൊണ്ട് ഒരു കോട്ടൺ മില്ല് കേരളത്തിൽ വരുന്നതും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ,